പതിനാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള മണിപ്രവാള കൃതികളുടെ മാതൃകകളായ ചമ്പുക്കളാണ് ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരിദേവി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിവ. പുരാണ കഥകളെ ആശ്രയിക്കാതെ സ്വതന്ത്ര കൽപ്പനകൾ ആയാണ് ഈ കൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഉണ്ണിച്ചിരിദേവി ചരിതത്തിൽ നിന്നുള്ള അർദ്ധനാരീശ്വര വർണ്ണനം. ഇടത്തുപാടു ചേടിമാർ വലത്തുപാടു ഭൂതമായി അടിത്തളിർ പുണർക്കു പൊർച്ചിലമ്പിനോട് പാമ്പുമിട്ടുടുത്ത കൂറയാം പുലിത്തൊലിക്കു കൂറപാതിയ പിടിച്ച ലീലയാശുഖം ശുഖന്നു മുന്നൽ മുദ്രയും കുളിർത്ത കുങ്കുമത്പിഷ തളർത്ത ഭാഗമൊട്ടടം മണിക്കടിമ്പു കുത്രചിൽ ഫണിപ്രബദ്ധ കുണ്ടലം കുഴൽ കലാപകങ്ങളും മുഴക്കമുള്ള മാറ്റമും തമിഴ് കലർന്നു സുന്ദരം പുരണ്ട കെണ്ട തണ്ടിമൈ പുരണ്ടിരുണ്ട കൺ കുരണ്ട കാന്തി നേർവരും കുരാൽ നിറത്തിരുക്കണം പകുത്തി രണ്ടു പക്കമും പുകച്ചകിൽ കൊഴുപ്പണിഞ്ഞ പൂമലർക്കരും കുഴൽ പുറയ്ക്കൊരർദ്ധമർദ്ധ ചന്ദ്രമുദ്രിതം കബർദ്ധമാ ക്വചിച്ചമേനി പച്ചയാൽ ക്വചിച്ചു വന്നു വിച്ചയായുമൈക്കുവാമമംഗമായി തനക്കു ദക്ഷിണഞ്ചമച്ചി വണ്ണമുജ്വലാകൃതി സമസ്ത ഭക്തരക്ഷണെ നിസർഗദക്ഷിണ സദാ സുഖേന യത്ര സന്നിധിം ദധാതി ദക്ഷിണാശിവ. ഉണ്ണിച്ചിരിദേവി ചരിതത്തിൽ നിന്നും മറ്റൊരു ഭാഗം. പുതുമലർക്കാവേ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിന്നുതിരുമപ്പൊടികളും പുതുമലർക്കാവേ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിന്നുതിരുമപ്പൊടികളും ചുഴലവും കമുകിനൈത്തഴുകുമക്കൊടികളും കൊടി നനയ്പാൻ വരും മൃദുനടുക്കൊടികളും മഹിതകർമ്മങ്ങളിൽ പരികളൻ മടികളും തുങ്കമേധാപതത്കുതിര തന്നടികളും വനമുഖേ ചകിതമാഞ്ചടിതി പഞ്ഞൊടികളും നദികളിൽ കുളിവിധൗ കൃതവധൂതുടികളും നളിനിയിൽ കളിചെയും കളഭമും പിടികളും വിഫലസൂകര മഹാമുരിട കൈത്തടികളും വിടറിൽ നന്മുടികളും പെരുക നല്ലടികളും നടികളും കുടികളും പൊയിലമെന്റുണ്ടു തത്രൈവ ഭാഗേ. അനിതര സാധാരണമായ വാക്പ്രയോഗ വൈഭവത്തിന് ഉണിച്ചിരിദേവി ചരിതത്തിൽ നിന്നും മറ്റൊരു ഉദാഹരണം. ഒരു പ്രകൃതി വർണ്ണന. വളമന്തഴും കതളി തളിരിടുകാവുനില നിലയം ചമൈഞ്ഞ കളി കളിയുണ്ടു പാടുമളി മളിനീകൃതസ്തഭകർണികാരമയ മയകിൽ പൊടിക്കുമക മകരന്തപാന പരപര പുഷ്ടമുല്ലസിതസിതമുല്ല നല്ല കമിഴ് കമിഴിൻ്റെ പൂവുമിഴമിഴിയേണുമതു മധുരം മലിഞ്ഞവനി വനിതങ്കി ശോഭി കൊടി കൊടി ചുറ്റി നീൽക്കമുക്കുമുകിൽ ചാർന്നു തൊൻറുമെടം അടവീ സമേതമയിൽ മയിലെൽ പൊലിഞ്ഞ മല മലരാകുലാവിലയിൽ വിലയില്ലയാത തല തല തത്തുമുച്ചമര ചമര പ്രഭൂതരുചി തരുചിത്രകാണലവു പലവുള്ളടം കുഹചി. ശബ്ദാലങ്കാരങ്ങളാൽ സമൃദ്ധമാണ് ഉണ്ണിച്ചിരിദേവി ചരിതം. കവി ഉണ്ണിച്ചിരിദേവിയെ വർണ്ണിക്കുന്നത് ഇങ്ങനെ. ചെന്താമരമലർ ചേവടി എന്നാൽ ചെന്തളിരെണ്ണൈ വെടിഞ്ഞിടുമല്ലോ ചെന്താമരമലർ ചേവടി എന്നാൽ ചെന്തളിരെണ്ണൈ വെടിഞ്ഞിടുമല്ലോ പുറവടി നളിനപ്പുറവിതളെന്നാൽ പുനരാമയ്ക്കു മുഖം പിഴയാതോ കേതകി മുട്ടുകണൈക്കാലെന്നാൽ കേകികളങ്ങൾ പലാതികൾ കേഴും തൂയമണിത്തൂൺ തുടയുകമെന്നാൽ തുടവിയ കഥളി തുവർ വിടയാതോ മംഗലമൽകുൽ മണൽ തിടിലെന്നാൽ മദനൻ തേർട്ടറിയപ്പെടുമങ്ങരയാലിലയൻ രുദരം ചൊന്നാൽ
അറിയോ കൈത്തലമെന്തുനിനൈപ്പൂ. മിന്നുക്കൊടി മൃദുകൊടി നടുവെൻറാൽ മീനധ്വജനുടെ കൊടി മുനിയാതോ. കുങ്ങിൻ മുകുളമുരോരുഹമെൻറാൽ തൂങ്ങും മുകറുകരും പതനയ്ക്കും. കയ്യിണ കൽപ്പകവല്ലറിയെൻറാൽ കയ്ക്കും മാം പ്രതിചമ്പകമാല. കടയും ചങ്കു കഴുത്തെന്നുന്നാൾ കാഞ്ചന നാഴി കയർത്തിടുമല്ലോ. പദവിയ പങ്കജമാനനമെൻറാൽ പാർവണ ശശിന പകയാകാതോ. കോവൈ ചെങ്കനി വാമലരെൻറാൽ കോപിക്കും നനുകോലപ്പകഴം. മുറുവൽ കാന്തി നിലാവെന്നുന്നാൽ മുല്ലൈപ്പൂമലർ മുറയിടുമല്ലോ. കിളരുളി മുക്കു കിളിച്ചുണ്ടെൻറാൽ കിമപിച്ച തിലമല കലഹിക്കും. മൈ ദർപ്പണമെൻറുക പോലം ചൊന്നാൽ ദശമീ ചന്ദ്രനു മനുശോചിക്കും. ദർപ്പണമെൻറുക പോലം ചൊന്നാൽ ദശമീ ചന്ദ്രനു മനുശോചിക്കും.